ക്രിസ്തുവിൻ്റെ പിന്നാലെ വൈദികനായി ഒരുപാട് പേർ ഇതുപോലെ നടന്നു നീങ്ങിയിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്തങ്ങളായ രീതികളിലൂടെയായിരുന്നു. OSH തിരുഹൃദയ ദാസ സമൂഹം 100 വർഷം ഇറ്റ് നിൽക്കുന്ന ഈ OSH സന്യാസ സമൂഹം ആരംഭിച്ചത് ഈ കൊച്ചു ഭവനത്തിൽ നിന്നാണ്. എൻ്റെ സന്യാസ ജീവിതം ആരംഭിച്ചിട്ട് 51 വർഷമായി. സന്യാസം നിശബ്ദതയെ സ്നേഹിക്കുക മാത്രമല്ല, കൂട്ടായ പ്രാർത്ഥനകളിലൂടെയും അധ്വാനത്തിലൂടെയും ഒരു കുടുംബമായി ദൈവത്തെയും മനുഷ്യനെയും തേടലാണെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ തിരുഹൃദയ ദാസ സമൂഹമാണ്. സന്യാസ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് ഞാൻ കണ്ടെത്തിയത് പരസ്പര സ്നേഹത്തിലാണ്. ഒരു സന്യാസിയും ഒരു രാത്രി കൊണ്ട് രൂപപ്പെടുന്നതല്ല. വെല്ലുവിളികളുടെ മധ്യത്തിലും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ജീവിക്കുവാൻ, ഒരുപാട് പേർക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം പകർന്നു നൽകുവാൻ OSH പരിശീലന കളരികൾ എനിക്ക് ക്രിസ്തുവിൻ്റെ അൾത്താരകളായിരുന്നു. കോട്ടയം അതിരൂപതയുടെ ഇടവകയിലെ ശുശ്രൂഷാ ജീവിതം എനിക്ക് ധാരാളം അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിരൂപത അധ്യക്ഷനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്നാനായ സമുദായത്തിനു വേണ്ടി ഈശോയുടെ തിരുഹൃദയ സ്നേഹം ആവോളം പകർന്നു നൽകുവാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. കോട്ടയം അതിരൂപതയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന തിരുഹൃദയക്കുന്നിൽ 1921 നവംബർ 21 തിരുഹൃദയ ദാസ സമൂഹം ജന്മം കൊണ്ടു. ഇന്ന് നൂതനമായ സാങ്കേതിക മികവുള്ള സ്കൂളുകളുമായി വിദ്യാഭ്യാസ രംഗത്തും ആത്മീയ ഉണർവും ജീവിത നവീകരണവും ലക്ഷ്യമാക്കിയുള്ള ധ്യാനങ്ങളും മറ്റ് ആത്മീയ ശുശ്രൂഷകളുമായി നവീകരണ രംഗത്തും തിരുഹൃദയ ദാസ സമൂഹം കർമ്മോത്സുകരാണ്. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലുകളായ മലങ്കര പുനരൈക്യം, മലബാറിലേക്കുള്ള സംഘടിത കുടിയേറ്റം എന്നിവയുടെ മുൻനിരയിൽ തിരുഹൃദയ ദാസ സമൂഹത്തിലെ വൈദികരായിരുന്നു. ഇന്ന് അമേരിക്ക, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ, ഇറ്റലി എന്നിവിടങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് OSH വൈദികർ കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുകയാണ്. ഭാരതത്തിലെ വിവിധ മിഷൻ പ്രദേശങ്ങളിൽ ഈശോയെ അറിയാത്ത 1000 കണക്കിന് മക്കൾക്ക് ഈശോയുടെ തിരുഹൃദയ സ്നേഹം പകരാനും മിഷണറിമാരായ തിരുഹൃദയ ദാസന്മാർ കർമ്മ നിരതരാണ്. സന്യാസത്തെ സ്വപ്നം കണ്ടുറങ്ങുന്നവർ, മിഷനെ സ്നേഹിക്കുന്നവർ, അനേകർക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ ആഗ്രഹിക്കുന്നവർ. കോട്ടയം അതിരൂപതയിലും ആഗോള കത്തോലിക്കാ സഭയിലും വൈദികനായി സേവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ. കൂട്ടായ അധ്വാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ക്രിസ്തുവിന്റെ കാൽപ്പാടുകൾ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്ന ജ്ഞാനായ യുവാക്കൾക്ക് യേശുവിൻ ബലിയാകുവാ, തിരുബലിയേകുവാ, എന്നെ വിളിച്ചെൻ്റെ നാഥൻ നിത്യമാം ജീവൻ നേ.